ഹലോ ഗൈസ്, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളിന്ന് ഒരു നാച്ചുറൽ മ്യൂസിയം അതിൻ്റെ അവിടെ ഉള്ള കാഴ്ചകളാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ കണ്ട് വന്നിരുന്നതേ ഉള്ളൂ, വീട്ടിൽ വന്ന് കയറി ഉടൻ ബ്ലോഗിൻ്റെ സ്റ്റാർട്ടിങ് എഡിറ്റിങ്ങിന് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബ്ലോഗ് ചെയ്യാനൊന്നും ആയിട്ടല്ല അങ്ങോട്ട് പോയത്, പക്ഷേ നമ്മളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ കാണിച്ചു തരണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവിടുത്തെ വീഡിയോ മാത്രം ഷൂട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ പൊളി കാഴ്ചയായിരുന്നു. അതൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ കൂടെ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് വോയിസ് ഓവർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം നിങ്ങൾ പോയി കണ്ടാൽ അതിൻ്റെ ഒരു ഭംഗി അറിയാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടിയിട്ടേന്നുമില്ല, അവിടെ പോയി കണ്ടാൽ മാത്രമേ നമുക്ക് അവിടെയുള്ള കാഴ്ചകളും അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് അവിടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് എല്ലാം അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഉള്ള എല്ലാ വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ട്, അവിടുത്തെ കാഴ്ചകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് സ്ഥലം വരുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ മ്യൂസിയത്താണ്. സൂവിൻ്റെ തൊട്ടടുത്ത് ഒരു പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ പാർക്കിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊരു ചെറിയൊരു വഴിയും വരുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം കാണാനായിട്ട് സാധിക്കും. അവിടെ തന്നെ ബോർഡ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ സൂയിൽ കയറിയിട്ട് അതിനുശേഷം നമ്മൾ പാർക്കിൽ കൊച്ചിൻ്റെ മകനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് വേണ്ടിയിട്ട് അങ്ങ് വന്നപ്പോഴാണ് നമ്മൾ ഈ സംഭവം കാണുന്നത്. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ കയറി നമ്മളവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫീസെന്ന് പറയുന്നത് ഒരാൾക്ക് 30 രൂപയാണ് അഡൾട്ടിന് റേറ്റ് വരുന്നത്. 30 രൂപയാണ്, കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ 10 രൂപയെ അവർ വാങ്ങാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ അടുത്ത ക്ലിപ്പിലൊക്കെ കാണിക്കാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കുറേ കാഴ്ചകളാണ് അവിടെ കാണാനായിട്ട് പോകുന്നതും. അതേപോലെ തന്നെ ബേഡ്സ് പെറ്റ്സിൻ്റെയൊക്കെ തന്നെ രൂപവും, അതേപോലെ തന്നെ അതിൻ്റെ ഒറിജിനൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ തളിച്ച് അവർ വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ എല്ലാം നമുക്കവിടെ എഴുതിയിട്ടും ഉണ്ട്. നിങ്ങൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു കിടിലം സ്പോട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലോട്ട് കടക്കാം.